മൈ ചാനൽ ഇറ്റ്സ് മീ ആദിര നായർ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ സെറാണ് കേട്ടോ. ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സെറാണ്. മിക്കവാറും ഉള്ളവരുടെ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, താരൻ, നെറ്റ് കയറുന്നു, സോഫ്റ്റ് അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതിനൊക്കെ പറ്റിയ ഒരു സൊല്യൂഷനാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ യൂസ്ഫുള്ളാണ്, 100% ഷുവർ ആണ്, എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് അത് പ്രസ് ചെയ്താൽ മതി, അതൊന്ന് ക്ലിക്ക് ആയിക്കോളും. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസ് കാണാനും മറ്റേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ വാച്ച് ദി വീഡിയോ. സോ നമുക്ക് ആ കൂടി രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ സിറത്തിന് ആവശ്യമുള്ളൂ. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കുറച്ചിങ്ങനെ കുറച്ച് ടൈറ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൂടുതൽ കേട്ടോ. ഒരു ദിവസമെങ്കിലും പുറത്ത് വച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ലൂസ് അല്ല, ഇച്ചിരി കുറുകിയിട്ട് കുറുകിയ പോലെ ഇരിപ്പുണ്ട്, ഇച്ചിരി ടൈറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം എടുക്കുക. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്, നോർമൽ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പിന്നെ നോർമൽ കോക്കനട്ട് ഓയിൽ അല്ലാതെ വെർജിൻ കോക്കനട്ട് ഓയിലും നല്ലതാണ്, അതും കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടും കേട്ടോ. ഇത് ഞാൻ നോർമൽ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കണം കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കുക കേട്ടോ. രണ്ടും കൂടി നന്നായിട്ട് മിക്സായാൽ മാത്രമേ നമ്മുടെ തലയിൽ പിടിക്കുള്ളൂ. മുടിയിൽ ഇത്രയും മതിയാവും. ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് എടുക്കുക കേട്ടോ കഞ്ഞിവെള്ളം. ഓയിൽ എന്തായാലും 2 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ഒരുപാട് ഓയിലി ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. സോ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എടുക്കുക കഞ്ഞിവെള്ളം നമ്മുടെ ആവശ്യത്തിന്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓക്കെ, ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ എന്ത് ഹെയറിൽ ചെയ്യണതിന് മുന്നേ മുടി നന്നായിട്ട് കോതുക. നന്നായിട്ട് കൊതി ഉടക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടക്ക് ജടയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കളയുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കോമ്പ് കാണിച്ചു തരാം കേട്ടോ, എൻ്റെ കോമ്പ് ഇത് കാണിച്ചു തരാം. സോ ഞാൻ ഇങ്ങനത്തെ കോമ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. സോ ഇതാകുമ്പോൾ പെട്ടെന്ന് ഉടക്ക് പുറത്ത് വരും കേട്ടോ. നന്നായിട്ട് അടിയിലൊക്കെ കൊതമിക്കാറ് അടിയിലൊക്കെ ജട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നന്നായിട്ട് കോമ്പ് ചെയ്തെടുക്കുക. എൻ്റെ ഹെയർ ഞാൻ സ്മൂത്ത് ചെയ്ത ഹെയറാണ് കേട്ടോ. ഇപ്പം എല്ലാം ചുരുണ്ട് തുടങ്ങിയോണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നന്നായിട്ട് 2 സൈഡും കോമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോമ്പ് ചെയ്ത് ഒടുക്കുക അടിയിലും അതുപോലെ ബാക്കിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ബാക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തെടുക്കുക. അടിയിലും എല്ലാം ഒന്ന് കോമ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ജട കെട്ടിയിരിപ്പുണ്ട് അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ കോതി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വകുപ്പെടുക്കുക, രണ്ടായിട്ട് വകുപ്പെടുക്കുക. ഓക്കെ, രണ്ടായിട്ട് വകുപ്പെടുത്ത് 2 സൈഡായിട്ട് ഫ്രണ്ടിലേക്ക് ഇടാം. ഓക്കെ, ഇങ്ങനെ ഇടാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചെടുത്തിട്ട് ഈ നമ്മുടെ ഈ എന്താ വകുപ്പില്ലേ നടുക്കത്തെ അവിടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെയ്യുക. എന്നിട്ട് ഓരോ ഇതായിട്ട്
ഓരോ വകുപ്പായിട്ട് എടുക്കാം, ഇങ്ങനെ എടുക്കാം, അപ്പം അടുത്ത വകുപ്പ് കിട്ടും. സോ അങ്ങനെ നമ്മൾ ഓരോ സൈഡായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് കഴിഞ്ഞ് പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് ഹെയറിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അകത്തി വെച്ചിട്ട് എൻ്റെ ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ, നിങ്ങളും കാര്യമായിട്ടുണ്ട്. എന്നിട്ട് രണ്ട് കൈയും വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ, നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മുടിയിലും കൂടെ യൂസ് ചെയ്യുക കേട്ടോ, നല്ലതാണ്. മുടിയിലും കൂടി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ നന്നായിട്ട് മുടിയിൽ കൂടി യൂസ് ചെയ്യുക, മുടിയുടെ തുമ്പിലും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇട്ടതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മുടിയുടെ തുമ്പിലും കൂടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് മുടിയുടെ ബാക്കിലും കൂടി അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഓക്കെ, ഇനി ഇതൊരു 15-20 മിനിറ്റ് തലയിൽ പിടിക്കാനായിട്ട് വയ്ക്കണം. അപ്പോഴത്തേക്കും അത് നന്നായിട്ട് നമ്മുടെ മുടിയിലെല്ലാം നന്നായിട്ട് പിടിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ്, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, വെയിറ്റ്. നന്നായിട്ട് ഒരു 10-20 മിനിറ്റോളം ഇത് തലയിൽ നന്നായിട്ട് പിടിക്കാൻ വയ്ക്കുക കേട്ടോ. നന്നായിട്ട് പിടിക്കാൻ വച്ചതിന് ശേഷം നമ്മുടെ സാധാരണ മൈൽഡ് ഷാമ്പൂ ഇല്ലേ, മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് നമ്മൾ ഏത് ഷാമ്പൂ ആണോ യൂസ് ചെയ്യണത് അത് വെച്ചിട്ട് അങ്ങ് കഴുകി കളയാം. സോ ഒരു 15 മിനിറ്റ് ഞാൻ ഹെയറിലെല്ലാം സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയറിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് സിറം, നന്നായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ ഓടിപ്പ് കുളിച്ചിട്ട് വരാം, എന്നിട്ട് എൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കുളിച്ചിറങ്ങിയിട്ടുണ്ട്, ഇതാണിപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ. സോ നിങ്ങൾക്കിപ്പോൾ കണ്ടിട്ട് ഒരു മാറ്റം തോന്നണുണ്ടാവില്ല, കാര്യം ഇതിപ്പോൾ നല്ല നനവുണ്ട്, നല്ല ഡ്രൈ ആയി, നല്ല കോതി ഇട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാനിത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യണോണ്ടാണ് പറയുന്നത്, വളരെ യൂസ്ഫുള്ളാണ്. മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി വളരാൻ ആഗ്രഹമുള്ളവർക്കും താരം പോകാനും എല്ലാം നെറ്റ് കയറുന്നവർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ്. കാര്യം എൻ്റെ നെറ്റ് കണ്ടല്ലോ, ഇതും അല്ലായിരുന്നു അവസ്ഥ, നല്ല പ്രശ്നമുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല മാറ്റമുണ്ട്, എനിക്ക് മുടി കൊഴിച്ചിലിപ്പോൾ ഇല്ല. കാര്യം ഇത് ഞാൻ വളരെ യൂസ്ഫുൾ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സിറമാണ്. ഞാൻ മിക്കവാറും ഉള്ള ദിവസം യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ അങ്ങനെ ഒരാഴ്ചയിൽ രണ്ട് ദിവസം അങ്ങനെ ഒന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ എല്ലാം ഞാൻ യൂസ് ചെയ്യും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം അങ്ങനെ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറയണത്. രണ്ട് ദിവസം, ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങളത് യൂസ് ചെയ്യുക. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, സോ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസ് കാണാനും അതുപോലെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ ആദരാ സൈനിങ് ഓഫ്, ബൈ ബൈ.